ഭാഗവത കഥകൾ 174. ശ്രീകൃഷ്ണന്റെയും ജാമ്പവതിയുടെയും പുത്രനായ സാമ്പൻ ഒരിക്കൽ ദുര്യോധനന്റെ പുത്രി ലക്ഷ്മണയെ സ്വയംവര പന്തലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. ഇതിൽ ക്ഷുഭിതരായ കൗരവന്മാർ സാമ്പനെ പിന്തുടർന്നു. ഒടുവിൽ കൗരവക്കൂട്ടം സാമ്പനെ വളഞ്ഞുപിടിച്ച് ക്രോധത്തോടെ അവനു നേരെ ചീറിയെടുത്തു. ഹേ യാദവ, ഹവിർഭാഗം അപഹരിച്ചുകൊണ്ടുപോകുന്ന കുറുക്കനെ പോലെ നീ എങ്ങോട്ടാണ് പാഞ്ഞുപോകുന്നത്? ഹസ്തിനപുരിയുടെ രത്നത്തിനു നേരെ കണ്ണുവയ്ക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പുൽമേട്ടിൽ പശുവിനെയും മേച്ചു നടക്കേണ്ട കാലി ചെറുക്കൻ ക്ഷത്രിയകുമാരിയെ പാണിഗ്രഹണം ചെയ്യാനോ? ഇങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ദുര്യോധനനടക്കം 6 യുദ്ധവീരന്മാർ സാമ്പനു നേരെ അസ്ത്രപ്രയോഗം തുടങ്ങി. കൃഷ്ണപുത്രനായ സാമ്പൻ ക്രുദ്ധനായി ഇങ്ങനെ മറുപടി പറഞ്ഞു: നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ്. സദാ അധർമ്മചാരികളായ നിങ്ങളുടെ നിലവാരവുമായി ഒരിക്കലും എനിക്കൊത്തുപോവാൻ സാധിക്കില്ല. ഇതു നോക്കൂ, ഒരാളെ ആക്രമിക്കാൻ ഇത്രയും പേർ വരുന്നത് ധർമ്മയുദ്ധത്തിന് നിരക്കുന്നതല്ല. കന്യകയെ അപഹരിക്കുക എന്നതും ശാസ്ത്രവിധിയിൽ അനുശാസിക്കുന്ന വഴി തന്നെയാണ്. കന്യകയുടെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ മാത്രമേ അതിൽ അധർമ്മമുള്ളൂ. ഇപ്രകാരം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് 6 പേരുടെ നേർക്കും സാമ്പൻ തുരുതുരെ അസ്ത്രങ്ങൾ അയച്ചു. അവരുടെ തേരുകളും കുതിരകളുമെല്ലാം സാമ്പന്റെ അസ്ത്രങ്ങൾക്കിരയായി. ഏറെ നേരം പോരാടി നിന്നെങ്കിലും കൗരവർ എണ്ണത്തിൽ കുറേയേറെ ഉണ്ടായിരുന്നതുകൊണ്ട് കുമാരൻ ദീർഘനേരത്തെ പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെട്ടു. സാമ്പനെ ബന്ധനസ്ഥനാക്കി കൗരവർ ഹസ്തിനപുരത്തേക്ക് കൊണ്ടുപോയി. സാമ്പനെ കാണാതായതോടെ ജാമ്പവതി അന്വേഷണം തുടങ്ങി. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് തെളിഞ്ഞതേയില്ല. അപ്പോഴാണ് നാരദമുനി ശ്രീകൃഷ്ണന്റെയും ജാമ്പവതിയുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മഹർഷി ഇപ്രകാരം പറഞ്ഞു: ഭദ്രേ, ഭവതി പുത്രനെ ചൊല്ലി വ്യാകുലപ്പെടുന്നത് മതിയാക്കുക. സാമ്പകുമാരൻ ഹസ്തിനപുരിയിലാണ് ഇപ്പോൾ ഉള്ളത്. ദുര്യോധനന്റെ പ്രിയപുത്രി ലക്ഷ്മണയെ സാമ്പൻ മോഹിച്ചു. സ്വയംവരവേദിയിൽ നിന്നും ആ പെൺകൊടിയെ അപഹരിച്ച് ഇരുവരും വായുവേഗത്തിൽ മടങ്ങിവരുന്ന വഴിക്ക് ദുര്യോധനൻ നേതൃത്വം കൊടുത്ത കൗരവസേന കുമാരനെ ബന്ധിതനാക്കി. ഇപ്രകാരം കൃഷ്ണപുത്രനോട് ചെയ്ത കടുങ്കയിനെപ്പറ്റി നാരദനിൽ നിന്നും യാദവർ എല്ലാവരും അറിഞ്ഞു. കുമാരനെ തടവിലാക്കിയ വിവരം കേട്ട് ഉഗ്രസേനന്റെ ആജ്ഞപ്രകാരം ഹസ്തിനപുരത്തെ ആക്രമിക്കാൻ അതിപ്രഗത്ഭരായ യാദവസേന തയ്യാറെടുത്തു. എന്നാൽ ബലരാമൻ അവരെ തടഞ്ഞു. ബലരാമൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ വീരന്മാരെ, കൗരവർ നമ്മുടെ പ്രിയ കുമാരനായ സാമ്പനോട് ഈ ചെയ്തത് തീർത്തും അധർമ്മം തന്നെ. എന്നാൽ അതിന്റെ പേരിൽ ഘോരമായ യുദ്ധത്തിന് ഒരുങ്ങേണ്ട ആവശ്യം ഇപ്പോഴില്ല. സാമ്പകുമാരന്റെ പ്രവൃത്തിയിൽ അവർക്ക് അനിഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ കുമാരന്റെ കുടുംബത്തിലെ പ്രധാനി എന്ന നിലയിൽ ഞാൻ ആദ്യം പോയി പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കാം. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ മാത്രം യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയാവും. ഇത്തരമൊരു ചെറിയ കാര്യത്തിന് യുദ്ധം നടത്തുന്നത് ഉചിതമല്ലെന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. സാധാരണഗതിയിൽ ക്ഷിപ്രകോപിയായ ബലരാമൻ ഇത്തരം കാര്യങ്ങളിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം അദ്ദേഹത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. മുൻപ് സ്യമന്തകരത്നത്തിന്റെ കഥ പറഞ്ഞപ്പോൾ ബലരാമൻ ശതധന്വാവിന്റെ കൊലപാതകത്തിന് ശേഷം കുറേ കാലത്തേക്ക് മിഥിലാരാജ്യത്തേക്ക് പോയ കഥ നമ്മൾ പറഞ്ഞിരുന്നു. മിഥിലാരാജ്യത്തെ താമസത്തിനിടയിൽ കുരുരാജകുമാരനായ ദുര്യോധനൻ അവിടെ ബലരാമനെ കാണാൻ എത്തുകയും ബലരാമനിൽ നിന്ന് വിധിപ്രകാരം ഗദായുദ്ധം പഠിക്കുകയും ചെയ്തിരുന്നു. തന്റെ പ്രിയ ശിഷ്യനായ ദുര്യോധനനോട് ബലരാമനുള്ള വാത്സല്യം വളരെ പ്രശസ്തമായിരുന്നു. അങ്ങനെ തന്റെ ശിഷ്യനായ ദുര്യോധനനെ ആക്രമിക്കേണ്ട കാര്യമില്ലെന്നും താൻ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ഒഴിവാക്കി സാമ്പനെ വിട്ടുതരും എന്നും ലക്ഷ്മണകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം കരുതി. അതിനാലാണ് യുദ്ധം ആവശ്യമില്ല, പകരം താൻ തന്നെ സംസാരിച്ച് രമ്യമായി പ്രശ്നം പരിഹരിക്കാമെന്നും അതിനായി
താൻ തന്നെ നേരിട്ട് ഹസ്തിനപുരിയിലേക്ക് പോകാമെന്നും ബലരാമൻ തീരുമാനിച്ചത്. അങ്ങനെ ബലരാമൻ ചില യാദവ പ്രമുഖരെയും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും കൂട്ടി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു. നഗരഗോപുരത്തിന് തൊട്ടുമുന്നിലെത്തിയപ്പോൾ അദ്ദേഹം ഒപ്പം വന്നിരുന്ന ഉദ്ധവനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഉദ്ധവ, ഞങ്ങളുടെ പ്രിയപുത്രനായ സാമ്പൻ ഹസ്തിനപുരിയിൽ തടവുകാരനാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞു. ദ്വാരകയിൽ നിന്ന് ബലരാമൻ സന്ധി സംഭാഷണത്തിനായി എത്തിയിട്ടുണ്ട് എന്ന് കൗരവരെ അറിയിക്കുക. എന്റെ ഈ സന്ദേശം ധൃതരാഷ്ട്രരെയും ദ്രോണാചാര്യരെയും ദുര്യോധനനെയും പ്രത്യേകം അറിയിക്കുക. ഇത് കേട്ട ഉദ്ധവൻ ബലരാമന്റെ സന്ദേശവുമായി ധൃതരാഷ്ട്രരുടെ രാജ്യസഭയിൽ എത്തി. ധൃതരാഷ്ട്രരെ കൂടാതെ ദുര്യോധനൻ, കർണൻ, ഭീഷ്മർ, ദ്രോണർ, കൃപർ എന്നിവരെല്ലാം അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. രാജാവായ ധൃതരാഷ്ട്രർ ഉദ്ധവനെ യഥാവിധി സ്വീകരിച്ചു. ബലരാമൻ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് ഉപഹാരങ്ങളുമായി അവർ പടിവാതിലിൽ എത്തുകയും ബലരാമനെയും അതിഥികളെയും മാന്യമായ വിധത്തിൽ ബഹുമാനിച്ച് പുറത്തേക്കെത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആചാര്യമര്യാദകൾക്ക് ശേഷം ബലരാമൻ താൻ വന്ന കാര്യം പറഞ്ഞു തുടങ്ങി. ബലരാമന്റെ സന്ധി സംഭാഷണത്തിനോട് അഹങ്കാരികളായ കൗരവർ പ്രതികരിച്ചതെങ്ങനെ? ആ കഥ നാളെ.